സോ സർഫസ് ഇന്റഗ്രൽ ആൻഡ് സർഫസ് ഏരിയ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള പാരാമീറ്ററൈസേഷൻ മെത്തേഡിലെ ഫോർമുലയാണ്. ആ മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണേ. അതിനു മുന്നേ പാരാമീറ്ററൈസേഷൻ മെത്തേഡിൽ സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സർഫസ് ഏരിയ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ പാരാമീറ്ററൈസ് ചെയ്യാനായിട്ട് നമ്മൾ അറിയണം ഒരു സർഫസിനെ. ഒരു സർഫസ് ഇൻ ദി ത്രീ ഡയമെൻഷണൽ സ്പേസ് തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പാരാമീറ്ററൈസ് ചെയ്യാന്ന് അറിയണം. അപ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാനിന്ന് തരാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഒരു ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്. നമ്മൾ ആ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ എലോങ് എ കർവ് ആണ്. അപ്പോൾ കർവിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കർവിനെ പാരാമീറ്ററൈസ് ചെയ്തു. കർവിനെ പാരാമീറ്ററൈസ് ചെയ്തിട്ട് ഒരു സിംഗിൾ പാരാമീറ്ററിന്റെ ടേംസിൽ പാരാമീറ്ററൈസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ എന്താ പറയുക ഒരു ഇന്റർവെല്ലിലുള്ള ആ പാരാമീറ്ററിന്റെ ഡൊമെയിൻ ഒരു ഇന്റർവെല്ലായിരിക്കും. ആ ഇന്റർവെല്ലിലുള്ള ഇന്റഗ്രേഷനായിട്ട് ഈ ഇന്റഗ്രേഷനെ കൺവേർട്ട് ചെയ്യാണ് ട്രാൻസ്ഫോം ചെയ്യാണ് ചെയ്തത്. ഇതേപോലെ തന്നെ നമ്മൾ സ്പേസിലെ ഒരു സർഫസിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നേരം നമ്മൾ ഈ സർഫസിനെ പാരാമീറ്ററൈസ് ചെയ്തിട്ട് ആ പാരാമെട്രിക് ഡൊമെയിൻ അതൊരു ഡൊമെയിൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു റെക്റ്റാംഗിൾ ആയിരിക്കും. സം ഇന്റർവെൽ എ ബി ക്രോസ് അനദർ ഇന്റർവെൽ സി ഡി എന്നായിരിക്കും. ആ ഇന്റർ ആ അങ്ങോട്ട് അതായത് ആ എന്താ പറയുക ആ പാരാമെട്രിക് ഡൊമെയിനിലെ റെക്റ്റാംഗിളിലേക്കുള്ള ഇന്റഗ്രേഷനിലായിട്ട് റെക്റ്റാംഗിൾ എന്നല്ല പറയാം. ആ ഇപ്പൊ ഞാൻ യു വി എന്ന് പറഞ്ഞ പാരാമീറ്റർ ആണ് എടുക്കണമെങ്കിൽ ആ യു വി പ്ലെയിനിലേക്കുള്ള ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ട്രാൻസ്ഫോം ചെയ്യാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇപ്പോ എക്സ് വൈ അപ്പൊ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ എക്സ് വൈ പ്ലെയിൻ തന്നെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ ഒരു കർവ് തന്നിട്ടുണ്ടെങ്കിൽ ആ കർവ് ഒരു പ്ലെയിനിലെ കർവ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ഫോർ എക്സാമ്പിൾ എക്സ് വൈ പ്ലെയിനിലാണെന്ന് പറഞ്ഞാൽ ആ കർവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സിലും വൈയിലുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും അല്ലെ. ആ കർവിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സിലും വൈയിലുള്ള ഇക്വേഷൻ, അതായത് ഉദ്ദേശിക്കുന്നത് ഈ കർവിൽ ഏത് പോയിന്റ് ഏത് ആർബിട്രറി പോയിന്റ് എടുത്താലും അതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തമ്മിൽ ദർ ഇസ് ദേ ആർ റിലേറ്റഡ്. ആ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തമ്മിലുള്ള റിലേഷനാണ് ആ കർവിന്റെ ഇക്വേഷൻ എന്ന് നമ്മൾ പറയാം. ഇപ്പൊ എക്സ് വൈ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് റിലേറ്റഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം മാത്രമേ അറ്റ് ദ മോസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വാല്യൂസ് ടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് കോർഡിനേറ്റിന് ഒരു വാല്യൂ കൊടുത്താൽ വൈ കോർഡിനേറ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വാല്യൂ അസ്യൂം ചെയ്യുന്നത്. ഇപ്പൊ അതായത് വൈ കോർഡിനേറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ദ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ തിരിച്ച് ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണ് ഇൻഡിപെൻഡന്റ്, മറ്റത് ആ അതർ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വേരി ചെയ്യണത്. അപ്പൊ നമുക്ക് ഈ കർവിലെ പ്ലെയിനാ കർവിലെ ഏതൊരു പോയിന്റിനെയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു പോയിന്റിനെയും എനിക്ക് ഒരു സിംഗിൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ വൈ കോർഡിനേറ്റിനെ ഞാൻ എക്സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്താൽ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് വൈ ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷനിൽ നിന്ന് ഇഫ് ഐ ആം റൈറ്റിംഗ് വൈ ഇൻ ടേംസ് ഓഫ് എക്സ് സേ എന്താ ഞാൻ ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ എനി പോയിന്റ് ഇസ് ഓഫ് ദ ഫോം എക്സ് ജി ഓഫ് എക്സ്. So any arbitrary point is of the form x g of x. So ഇനി എക്സിന്റെ വേരിയേഷനും കൂടെ പറഞ്ഞാൽ എക്സ് എ തുടങ്ങി ബി വരെ അല്ലെങ്കിൽ എക്സ് സീറോ തുടങ്ങി വൺ വരെ എന്നൊക്കെ പറഞ്ഞാൽ വേരി ചെയ്യണമെന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടും സി ഇറ്റ് ഇസ് എക്സ് ഈക്വൽ ടു സീറോ ആൻഡ് വാല്യൂ ഓഫ് വൈ അറ്റ് സീറോ. അങ്ങനെ അങ്ങനെ ഒരു ഒരു വാല്യൂവിന് കിട്ടി അവസാനത്തെ സേ വൺ ആണ് എക്സിന്റെ ലാസ്റ്റ് വാല്യൂ എങ്കിൽ യു യു വിൽ as x varies from the starting point a to the end point b that parametric coordinates x g of x traces the curve and in videttum last g of 1 il ethum alle. appo ingane oru curve ine oru planar curve ine namukku oru single parameter inde terms like parameterize cheyam. endondana aa rendu variable-ilum ആ കോർഡിനേറ്റ്സിന്റെ തമ്മിൽ റിലേറ്റഡ് ആണ്, കോർഡിനേറ്റ്സ് തമ്മിൽ റിലേറ്റഡ് ആയതുകൊണ്ടിട്ടാണ് അതിൽ ഒരെണ്ണത്തിന് മറ്റ് വേരിയബിളിന്റെ ടേംസിൽ എഴുതാൻ പറ്റും എന്ന് പറയുന്നത്. അപ്പൊ ഒറ്റ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്ന് പറയാം. ഇതേപോലെ സ്പേസിൽ ത്രീ ഡയമെൻഷണൽ സ്പേസിൽ ഒരു സർഫസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ത്രീ ഡയമെൻഷണൽ സ്പേസിൽ
ഒരു സർഫസ് എന്ന് പറയാം, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എക്സ് വൈ ഇസഡിലുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും. ത്രീ വേരിയബിൾസ് എക്സ് വൈ ഇസഡിലുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു സർഫസ് ഇങ്ങനെ ചുമ്മാ എടുക്കുകയാണ്. ഇപ്പം ഇതാണ് സർഫസ് എസ് എങ്കിൽ ഈ സർഫസ് എക്സ് എസിന് ഒരു ഇക്വേഷൻ ഉണ്ടാവും. എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു സംതിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. സർഫസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സർഫസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ അർത്ഥം ഈ സർഫസിലെ ഓരോ പോയിന്റും ഏത് ആർബിട്രറി പോയിന്റ് എടുത്താലും ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ബന്ധമാണ് ഇക്വേഷൻ ഓഫ് ദാറ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഈ കോർഡിനേറ്റ്സിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചുമ്മാ ഏത് വാല്യൂ വേണമെങ്കിലും അസ്യൂം ചെയ്യാൻ പറ്റില്ല. പോയിന്റ്സ് ഓൺ ദി സർഫസിലെ കോർഡിനേറ്റ്സിന് എനിക്ക് ദേ ആർ റിലേറ്റഡ്, ദ കോർഡിനേറ്റ്സ് ആർ റിലേറ്റഡ്. സോ എനിക്ക് ആ കോർഡിനേറ്റ്സ് തമ്മിൽ റിലേഷൻ ഉണ്ട്, തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ഏതൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വേരി ചെയ്യാം എന്നൊരു ക്വസ്റ്റ്യൻ വരാം അല്ലേ. അതായത് നേരത്തെ പോലെ ഒരു സിംഗിൾ പാരാമീറ്ററിന്റെ ടേംസിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് ഉണ്ടാവും എന്ന് വെച്ചാൽ ഇത് മൂന്നും മൂന്ന് വേരിയബിൾസ് ഉണ്ട്, ഒരു റിലേഷനും ഉണ്ട്. അപ്പൊ അവിടെ ആക്ച്വലി ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻ ആക്ച്വലി ഒരു ഒരു ഡിപ്പെൻഡൻസാണ് കാണിക്കുന്നത്, ഒരു ലീനിയർ ഇൻഡിപെൻഡൻസ്, ലീനിയർലി ഡിപ്പെൻഡൻസ് ആണ് കാണിക്കുന്നത്. ലീനിയർലി ഞാൻ പറയല, ഒരു ഡിപ്പെൻഡൻസാണ് കാണിക്കുന്നത്. അതായത് ഈ മൂന്ന് വേരിയബിൾസ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഒരു റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഒരു വേരിയബിള് മറ്റ് രണ്ടെണ്ണത്തിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് വൈനെ ഇസഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു, വൈ എന്ന് പറയുന്നത് എക്സിനെയും ഇസഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇസഡ് എന്ന് പറയുന്നത് എക്സിനെയും വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡിപ്പെൻഡ് ചെയ്യുന്ന റിലേഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ഫിയർ തരാണ്, അപ്പൊ സ്ഫിയർ എന്നിട്ട് സ്ഫിയർ ആണ് നമ്മുടെ സർഫസ്. അപ്പൊ സ്ഫിയറിൽ ഇക്വേഷൻസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സംതിങ് വൺ എന്നാണ് യൂണിറ്റ് സ്ഫിയർ അബൌട്ട് ഒറിജിൻ. സ്ഫിയറിന്റെ ഇക്വേഷൻ ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഫിയറിലെ ഏതൊരു പോയിന്റ് എടുത്താലും, ഒരു പോയിന്റ് എടുക്കുകയാണ്, അപ്പൊ അതിന്റെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഒരു പോയിന്റ്, ഇത് എക്സ് കോർഡിനേറ്റിലെ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ എക്സ് കോർഡിനേറ്റിൽ വൺ, വൈ കോർഡിനേറ്റ് സീറോ, ഇസഡ് കോർഡിനേറ്റോ, ഇസഡ് കോർഡിനേറ്റ് നിങ്ങൾ വൺ എന്ന് എഴുതുമോ? ഇല്ല, എന്താ എഴുതാത്തെ? കാരണം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ വൺ ആവണം. അപ്പൊ എക്സ് കോർഡിനേറ്റ് വണ്ണും ഇസഡ് വൈ കോർഡിനേറ്റ് സീറോ ആണെങ്കിൽ ഇസഡ് കോർഡിനേറ്റ് പിന്നെ സീറോ ആവാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസഡ് കോർഡിനേറ്റ് വിൽ ബി ഡിഫൈൻഡ് ബൈ ദിസ് ഇക്വേഷൻ. ഓക്കെ, സോ ഇതില് രണ്ട് വേരിയബിൾ മാത്രമേ അറ്റ് ദ മോസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വാല്യൂസ് എടുക്കാൻ പറ്റുള്ളൂ. മറ്റേത് മറ്റേ കോർഡിനേറ്റ് ഈ രണ്ട് വാല്യൂസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വാല്യൂസ് അസ്യൂം ചെയ്യുക. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സർഫസ്, ഒരു ത്രീ ഡയമെൻഷണൽ സ്പേസിലെ ഒരു സർഫസിലെ ഒരു ആർബിട്രറി പോയിന്റ് എടുത്താൽ ഒരു ട്രിപ്ലെറ്റ് ആയിരിക്കും, എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സ് ഉണ്ടാവും. ഈ എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സിൽ രണ്ട് എണ്ണം, രണ്ട് കോർഡിനേറ്റ്സ് മാത്രമേ അറ്റ് ദ മോസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വാല്യൂസ് അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. ദ തേർഡ് വൺ ഷുവർലി അതിന്റെ വാല്യൂ വിൽ ഡിപ്പെൻഡ് ഓൺ ദ വാല്യൂസ് ഓഫ് ദി അതർ ടു കോർഡിനേറ്റ്സ്. ഓക്കെ, സോ സ്പേസില് ഒരു സർഫസിലെ ഏതൊരു ആർബിട്രറി പോയിന്റിനെയും എനിക്ക് രണ്ട് ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം. മൂന്നാമതൊരു വേരിയബിളിന്റെ ആവശ്യമില്ല, രണ്ട് വേരിയബിളിന്റെ ടേംസിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാം. മൂന്നാമത്തെ കോർഡിനേറ്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർഡിനേറ്റിനെ, മൂന്ന് കോർഡിനേറ്റ്സിൽ ഒരെണ്ണത്തിനെ മറ്റ് രണ്ട് വേരിയബിൾസിന്റെ, മറ്റ് രണ്ട് കോർഡിനേറ്റ്സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് മൂന്ന് വേരിയബിൾസിന്റെ അവിടെ ആവശ്യമില്ല, ആക്ച്വലി മൂന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അവിടെ ഇല്ല, അവിടെ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിളേ ഉള്ളൂ അറ്റ് ദ മോസ്റ്റ്. ഓക്കെ, കാരണം ദേ ആർ റിലേറ്റഡ് ബൈ അൻ ഇക്വേഷൻ. സോ ദാറ്റ് ഇക്വേഷൻ പറയുന്നത് അതിൽ ഈ മൂന്ന് വേരിയബിൾസിൽ മൂന്ന് വേരിയബിൾസും അങ്ങനെ ഇൻഡിപെൻഡന്റ് ഇല്ല, അവ തമ്മിലൊരു ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരൊരു ഡിപ്പെൻഡൻസാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വേരിയബിള് നമുക്ക് മറ്റ് രണ്ട് വേരിയബിളിൻ്റെ ടേംസിൽ എഴുതാം, അല്ലെങ്കിൽ രണ്ട് ടേംസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടേംസിൽ എഴുതാൻ പറ്റിയാൽ, ഇല്ലെങ്കിലും ദേ ഡിപ്പെൻഡ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഇക്വേഷൻ, ഒരു സർഫസിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇക്വേഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വേരിയബിളിനെ വേണമെങ്കിൽ മറ്റ് രണ്ട് വേരിയബിൾസിന്റെ ടേംസിൽ എഴുതാം. അപ്പൊ ആ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന വേരിയബിൾസിനെയാണ് നമ്മളിവിടുത്തെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ പാരാമീറ്ററിന്റെ ഡൊമൈനും കൂടി ഒന്ന്
കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളോടത്ത് പറയുവാണ് ഞാനൊരു ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നൊരു നിങ്ങളൊരു സേ ഞാനൊരു കോൺ പറയാണ് തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞിട്ട് ഒരു കോൺ തന്നിരിക്കുകയാണ്. ഇത് പാരാമീറ്റർ കോൺ ആണെന്നൊന്നും എനിക്ക് അറിയില്ല. സപ്പോസ് കോൺ ആണെന്നൊന്നും അറിയില്ല. ഈ സംഭവം എന്താണെന്ന് തന്നെ അറിയില്ല എന്നിരിക്കട്ടെ. സർഫസ് എന്താണെന്നൊന്നും എനിക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് വയ്യ, അല്ലെങ്കിൽ അതറിയില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ഇത് പ്രൊജക്ഷൻ മെത്തേഡിനെ പറ്റി ചിന്തിക്കുന്നില്ല. പ്രൊജക്ഷൻ മെത്തേഡിൽ സർഫസ് ഏരിയ ഇവാലുവേറ്റ് ചെയ്യാനോ സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനോ ഒക്കെ ചോദിച്ചാൽ അത് നമുക്കൊന്ന് വ്യൂ ചെയ്യാൻ പറ്റണം. എങ്ങോട്ട് പ്രൊജക്ട് ചെയ്യും, വൺ വൺ ഓൺ ടു ആയിട്ട് എന്നൊക്കെ പറയണമെങ്കിൽ സർഫസ് എങ്ങനെ ഇരിക്കും എന്നൊന്ന് വ്യൂ ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പൊ ഞാനിപ്പോ അത് അറിയാത്തതുകൊണ്ട് സപ്പോസ് നമുക്ക് അത് അറിയില്ല വെച്ചാൽ അത് അറിയാത്തതുകൊണ്ട് ഞാൻ പാരാമീറ്ററൈസേഷൻ മെത്തേഡിൽ ചെയ്യാൻ പോവാണ്. പാരാമീറ്ററൈസ് ചെയ്യാനും അറിയില്ല എന്ന് വിചാരിക്കും. സ്റ്റാൻഡേർഡ് പാരാമീറ്ററൈസേഷൻസ് ഒന്നും അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു വേരിയബിളിനെ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഇസെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എങ്ങനെയാണെങ്കിൽ എഴുതാം. ഇങ്ങനെ എഴുതി എന്നിട്ട് ഇസെഡിനെ ഞാൻ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇസെഡ് എന്നുള്ള ഒരു വേരിയബിളിനെ മറ്റു രണ്ട് വേരിയബിളിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റി. അപ്പോൾ ഇവിടുത്തെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും ആണ്. എക്സിനെ എക്സ് കോർഡിനേറ്റിന് എക്സ് എന്ന് തന്നെ എടുക്കുകയാണ്, വൈ കോർഡിനേറ്റിന് വൈ എന്ന് തന്നെ എടുക്കുകയാണ്. ഒരു ആർബിട്രറി പോയിന്റ് എക്സ് വൈ ഇസെഡിന്റെ കോർഡിനേറ്റ്സ് ഇസെഡ് കോർഡിനേറ്റ് വിൽ ബി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇതാണ് പാരാമീറ്ററൈസേഷൻ. പാരാമെട്രിക് വെക്റ്റർ ഇക്വേഷൻ ആയിട്ട് എഴുതണമെങ്കിൽ, വെക്റ്റർ ഫംഗ്ഷൻ ആയിട്ട് എഴുതണമെങ്കിൽ സർഫസ് എസിന്റെ പാരാമെട്രിക് വെക്റ്റർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആർ ഓഫ് യു വി, അല്ലെങ്കിൽ ഇവിടുത്തെ പാരാമീറ്റേഴ്സ് എക്സും വൈയും ആണ്. സോ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ഐ ക്യാൻ റൈറ്റ് ദ പാരാമെട്രിക് വെക്റ്റർ ഫംഗ്ഷൻ ആസ് ഹൂസ് പൊസിഷൻ വെക്റ്റർ ഓഫ് ആൻ ആർബിട്രറി പോയിന്റ് പൊസിഷൻ വെക്റ്റർ ഇസ് എക്സ് ഐ, വൈ കോർഡിനേറ്റ് വൈ ജെ, ഇസെഡ് കോർഡിനേറ്റ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കെ. നീ അറിയേണ്ടത് ഈ എക്സിൻ്റെയും വൈൻ്റെയും വേരിയേഷൻ കൂടെ അറിയണം. അത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് എക്സും വൈയും എവിടെ നിന്ന് തുടങ്ങി എവിടെ വരെയാണ് വേരിയുന്നതെന്നും കൂടെ ഒന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ്. നിങ്ങൾക്ക് പാരാമീറ്ററൈസേഷനെ പറ്റി വേറെ ഒന്നും അറിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വഴി. ഇനി ഞാൻ പറയാൻ പോണേ പാരാമീറ്ററൈസേഷൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും പല കോർഡിനേറ്റ് സിസ്റ്റംസ് അറിയാമായിരിക്കും. ഇപ്പോൾ ടു ഡയമെൻഷണൽ പ്ലെയിനിൽ നമ്മൾ നമ്മളിപ്പോൾ തേർഡ് മോഡ്യൂൾ പഠിക്കുമ്പോൾ അനാലിറ്റിക് ജോമെട്രി പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റവും പോളാർ കോർഡിനേറ്റ് സിസ്റ്റവും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവും. ആ ടു ഡയമെൻഷണൽ പ്ലെയിനിൽ യൂഷ്വലി നമ്മൾ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് കോർഡിനേറ്റ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റവും പോളാർ കോർഡിനേറ്റ് സിസ്റ്റമാണ്. ഇനി ത്രീ ഡയമെൻഷണൽ സ്പേസ് എടുത്താൽ, ത്രീ ഡയമെൻഷണൽ സ്പേസിൽ ഇതുപോലെ തന്നെ കുറേ പല കോർഡിനേറ്റ് സിസ്റ്റംസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചില കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ്. ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം തന്നെ, വേറൊന്ന് ഇതൊക്കെ ആണ് സ്പേസിൽ, ത്രീ ഡയമെൻഷണൽ സ്പേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോർഡിനേറ്റ് സിസ്റ്റംസ്. അപ്പോൾ ഈ കോർഡിനേറ്റ് സിസ്റ്റംസ് എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. എന്തിനാണ് പറയണതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങളിനി പാരാമീറ്ററൈസ് ചെയ്യുമ്പോൾ സിലിണ്ടർ ഒക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ ഇക്വേഷനോട് സിമിലർ ആയിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ടേം, അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസിൻ്റെ സ്ക്വയർ ടേംസിൻ്റെ സമ്മുള്ള ഒരു ഇക്വേഷനാണ് നിങ്ങളുടെ നിങ്ങളുടെ സർഫസിൻ്റെ ഇക്വേഷൻ എങ്കിൽ നിങ്ങൾക്ക് അതിനെ പാരാമീറ്ററൈസ് ചെയ്യാനായിട്ട് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്ത ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലൊരു പാരാമീറ്ററൈസേഷൻ കിട്ടും. ഓക്കെ, അതുപോലെ സ്ഫിയർ ആണെങ്കിൽ നിങ്ങളുടെ സർഫസ് സ്ഫിയറോ ഹെമിസ്ഫിയറോ സ്ഫിയറിൻ്റെ ഒരു പാർട്ടോ ഒക്കെ ആണെങ്കിൽ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ കുറച്ചും കൂടെ നല്ലൊരു പാരാമീറ്ററൈസേഷൻ കിട്ടും. ഈ റൂട്ട് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ എഴുതിയ കോണിൻ്റെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നൊക്കെ വന്ന പോലെ വരില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രേഷനൊക്കെ വരുമ്പോഴും ഇൻറ്റഗ്രേഷൻ്റെ ലിമിറ്റ്സും ഇൻറ്റഗ്രൻറ്റും ഒക്കെ കുറച്ചും കൂടെ എളുപ്പമുള്ള ടേംസിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ഇങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാം.
അപ്പോ എന്താണ് ഈ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാവുന്ന എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ റെക്ടാംഗുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയും. റെക്ടാംഗുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് 3D സ്പേസ്, അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന റൂമിലേക്ക് ഒരു മതിലിന്റെ മൂലയ്ക്ക് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് 3 ആക്സസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് കാണാം. എക്സ് ആക്സസ്, വൈ ആക്സസ് ആൻഡ് ഇസഡ് ആക്സസ്. ഞാനിപ്പോൾ ഫ്ലോർ ആയിട്ട് എക്സ് വൈ പ്ലെയിൻ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന റൂമിന്റെ ഫ്ലോർ ആയിട്ട് എക്സ് വൈ പ്ലെയിനും മുകളിലേക്കുള്ള എർത്തിന്റെ മുകളിലേക്കാണ് ഇസഡ് ആക്സസ് ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത്, തറയുടെ മുകളിലേക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു റെക്ടാംഗിളിലും ഒരു ക്യൂബോയിഡ് ആലോചിക്കാം. നിങ്ങളുടെ ഈ ഒറിജിനിൽ ഒരു വെർട്ടെക്സ് കോയിൻസൈഡ് ചെയ്ത് വരണ രീതിയിൽ ആ മതിലിൻ്റെ അങ്ങോട്ട് ചേർന്നിരിക്കുന്ന ഫസ്റ്റ് ഒക്ടന്റിലെ ആക്സസ്, കോർഡിനേറ്റ് ആക്സസുകളോട് മുട്ടി എഡ്ജസ് ഇരിക്കുന്ന ഒരു ക്യൂബോയിഡ് ആലോചിക്കാം. എനിക്കത് വരയ്ക്കാൻ എങ്ങനെ വരക്കും? ഫസ്റ്റ് ഒക്ടന്റ് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയല്ലേ. ഇവരുടെ വഴിക്ക് വരക്കുന്നത് ഇങ്ങനെ ഇരിക്കണം. ഒരു ക്യൂബോയിഡ്. അപ്പൊ ഈ ക്യൂബോയിഡിലെ ഓരോ പോയിന്റ്സ് കിട്ടണമെങ്കിൽ ഒരു ബോക്സ് ആലോചിക്കാം. ഓരോ ഈ പോയിന്റ്സ് കിട്ടാനായിട്ട് നിങ്ങൾ എന്താ, ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഇതിന്റെ ഒരു സൈഡ് ഞാൻ എന്താ, ഒരു ഒരു ക്യൂബാണ് കേട്ടോ, ഒരു ക്യൂബാണ് ഞാൻ പറഞ്ഞപ്പോൾ തരും. ഒരു ക്യൂബാണ് നിങ്ങൾ ആലോചിച്ചേ. ഈ ക്യൂബിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എ ആണെന്ന് വിചാരിക്കും. ഈ എ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ, അപ്പൊ എ സൈഡിലുള്ള ഒരു ക്യൂബ് നിങ്ങൾ അസ്യൂം ചെയ്തു. ഈ എന്റെ വാല്യൂ 0 തുടങ്ങി ഇങ്ങനെ മാറുന്നതനുസരിച്ചിട്ട്, അപ്പൊ ഇവിടുത്തെ ഓരോ പോയിന്റും ഒരു ആർബിട്രറി ആയിട്ട് ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് എക്സ് വൈ സെഡ് നമുക്ക് എഴുതാം. എക്സ് വൈ സെഡ് എന്നുള്ള ആർബിട്രറി ആയിട്ടൊരു പോയിന്റിനെ എക്സ് വൈ സെഡ് എന്ന് ട്രിപ്ലെറ്റ് ആയിട്ട് എഴുതാം. അതിൽ എക്സ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ്, അത് വൈ സെഡ് പ്ലെയിനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. വൈ അല്ലെങ്കിൽ സെക്കൻഡ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് ഇസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എക്സ് സെഡ് പ്ലെയിൻ ആൻഡ് ദ ഇസെഡ് കോർഡിനേറ്റ് ഇസെഡ് ഇസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി എക്സ് വൈ പ്ലെയിൻ. Now, as A takes different values, as A varies from 0 to infinity, this cube, ഈ ക്യൂബ് ഇങ്ങനെ വലുതായി വലുതായി വരും. സൈഡിന്റെ ലെങ്ത് കൂടുന്നതനുസരിച്ചിട്ട് വലുതായി 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 വലുതായി. As A tends to infinity, it will cover the whole first octant. Okay. ഇങ്ങനെ വലുതായിട്ട് ഫസ്റ്റ് ഒക്ടന്റ് മുഴുവൻ കവർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഒക്ടന്റിലെ ഫസ്റ്റ് ഒക്ടന്റ് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആ സമയം എനിക്ക് വേണമെങ്കിൽ ഈ എന്റെ വാല്യൂസ് നെഗറ്റീവ് വാല്യൂസും അസ്യൂം ചെയ്യാം എന്ന് വിചാരിച്ചാൽ, നെഗറ്റീവ് വാല്യൂസ് അസ്യൂം ചെയ്യാമെന്ന് വിചാരിച്ചാൽ എനിക്ക് ഈ ഹോൾ സ്പേസ്, 3D സ്പേസ് മൊത്തം ഇങ്ങനെ കവർ ചെയ്യാം. അതായത് ഈ സ്പേസിലെ ഏതൊരു പോയിന്റിനെയും എനിക്ക് സ്പേസിലെ ഏതൊരു പോയിന്റിനെയും എനിക്ക് ഒരു എ സൈഡ്, ഈച്ച് സൈഡിന്റെ ലെങ്ത് എ ആയിട്ട് വരുന്ന ഒരു ക്യൂബിലെ പോയിന്റ് ആയിട്ട് കാണാം. എനിക്ക് പറഞ്ഞു മനസ്സിലാവുന്നറിയില്ല. നിങ്ങൾക്ക് 3D സ്പേസിലെ ഏതൊരു പോയിന്റ് എടുത്താലും ഈ പോയിന്റിനെ ഒരു ക്യൂബിലെ പോയിന്റ് ആയിട്ട് കാണാം. ക്യൂബിൻ്റെ ഓരോ സൈഡിൻ്റെയും ലെങ്ത് എ ആയിട്ട് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ക്യൂബോയിഡിലെ പോയിന്റ് ആയിട്ട് കാണാം. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, അതിൻ്റെ ഒരു ഒരു വെർട്ടെക്സ് ഒറിജിനിലും
ബാക്കി ഉള്ള ഇപ്പൊ എക്സ് വൈ സെഡ് എന്നാണ് ആ പോയിന്റ് എടുക്കണമെങ്കിൽ എക്സ് ലെങ്ത് വൈ വിഡ്ത്തും ഇസഡ് ഹൈറ്റും ഉള്ള ഒരു ക്യൂബോയിഡിലെ ഒരു ബോക്സിലെ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ആ നിങ്ങൾ എടുത്തിരിക്കുന്ന പോയിന്റിനെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു റെക്റ്റാംഗിൾ വെച്ചിട്ട് ഹോൾ സ്പേസിനെ റെക്റ്റാംഗിൾ അല്ലെങ്കിൽ ക്യൂബോയിഡ് വെച്ചിട്ട് ഹോൾ സ്പേസിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇമാജിനി ഒരു ഒരു സങ്കല്പമാണ് നമ്മുടെ റെക്റ്റാംഗുലർ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയാം. ഇതുപോലെ തന്നെ അപ്പൊ ഇതിൽ ഓരോ കോർഡിനേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എക്സ് വൈ സെഡ് എന്നുള്ള ട്രിപ്ലേറ്റ് ആയിട്ടാണ് ഈ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എന്താണ് എക്സ് വൈ സെഡ് പ്ലെയിൻ എന്നുള്ള ഡിസ്റ്റൻസ് ആണ്, അങ്ങനെ അങ്ങനെ എല്ലാം നിങ്ങൾക്കറിയാം. ഇനി ഇതുപോലെ ഒരു സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നിങ്ങൾ എക്സ് വൈ ഇസഡ് ആക്സിസ് ഒക്കെ ആലോചിക്കാം. എന്നിട്ട് ഒരു ഇതാണ് ഇസഡ് ആക്സിസ് എങ്കിൽ ഇസഡ് ആക്സിസിനെ ചുറ്റി സേ ഒരു എ റേഡിയസ് ഉള്ള ഒരു സിലിണ്ടർ ആലോചിക്കാം. ഓക്കെ, ഇത് എക്സ് വൈ പ്ലെയിൻ. അപ്പൊ ഈ സിലിണ്ടറിന്റെ ഇക്വേഷൻ എന്താണ്? എ റേഡിയസ് ഉള്ള സിലിണ്ടർ ആണ് എടുക്കണമെങ്കിൽ സിലിണ്ടറിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. സിലിണ്ടറിന്റെ ഇക്വേഷൻ ഓക്കെ. അപ്പോ ഈ സിലിണ്ടറിലെ ഒരു പോയിന്റ് എടുത്താലോ, സേ ഫോർ എക്സാമ്പിൾ ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റ് അതിന്റെ ഇസഡ് കോർഡിനേറ്റ് ഇതാണെങ്കിൽ ഇസഡ് കോർഡിനേറ്റ് ഇതാണെന്ന് വിചാരിക്കും, ഇസഡ് നോട്ട് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന പോയിന്റ് എങ്കിൽ ഇത് ഇസഡ് ഈക്വൽ ടു ഇസഡ് നോട്ട് എന്നുള്ള പ്ലെയിനിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അടുത്ത് ആക്ച്വലി ഇത് പറയണേ മുന്നേ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതായിരുന്നു. ടു ഡയമെൻഷണൽ പ്ലെയിനിലുള്ള പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, അത് നിങ്ങൾക്ക് തേർഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് കൊണ്ടാണ്. അപ്പം ആക്ച്വലി യൂഷ്വലി ഞാൻ തേർഡ് മൊഡ്യൂൾ എടുത്തിട്ടാണ് ഇത് എടുക്കാറ്, പക്ഷേ എപ്പോഴും ഈ സർഫസ് ഇൻ്റഗ്രലിനൊക്കെ അധികം സമയം കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് ഹറിബറിയായിട്ടായിരിക്കും ഈ സർഫസ് ഇൻ്റഗ്രൽ എടുക്കുക. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ടും പിന്നെ ഇതിൽ നിന്ന് പ്രോബ്ലംസ് കൂടുതൽ വരുന്നതുകൊണ്ടുമാണ് ഞാൻ ഇതെടുത്തിട്ട് അനാലിറ്റിക് ജ്യോമെട്രി കോണിക് സെക്ഷൻ എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം ആ കോണിക് സെക്ഷൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇപ്പൊ ഈ ഒരു പോയിന്റ് വന്നപ്പോഴത്തേക്കും ഈ പാരാമീറ്ററൈസേഷൻ ഒക്കെ അതിൽ കുറച്ചും കൂടെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾക്ക് അതിനകത്ത് പറയുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പോളാർ കോർഡിനേറ്റ് സിസ്റ്റം കുറച്ചും കൂടെ അറിയാമായിരുന്നെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എനിക്കത് പറയാനായിട്ട് പെട്ടെന്ന് പറയാനേ പറ്റുള്ളൂ, ഇപ്പോൾ എനിക്ക് അധികം സമയമില്ല. പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എക്സ് വൈ പ്ലെയിനിൽ പറയുന്നേ. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനിൽ ബേസ്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസും ആണ്. അതായത് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ സ്ട്രേറ്റ് ലൈൻസ് ഇന്റർസെക്റ്റിംഗ് അറ്റ് എ പോയിന്റ് ഒറിജിൻ, അതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ. നിങ്ങൾ ഏത് ഒരു പോയിന്റ് എടുത്താലും പി എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് പ്ലെയിനിൽ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരു ഓർഡർ പെയർ എക്സ് വൈ എക്സ് വൈ എന്നാണ് റെപ്രസെന്റ് ചെയ്യണേ, അല്ലെങ്കിൽ എക്സ് നോട്ട് വൈ നോട്ട് എന്നാണ് റെപ്രസെന്റ് ചെയ്യണേ. ഇതിൽ എക്സ് കോർഡിനേറ്റ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഈ പോയിന്റിന്റെ. ആൻഡ് ഈ പോയിന്റിന്റെ എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഈ പോയിന്റിന്റെ സെക്കൻഡ് കോർഡിനേറ്റ് ആയ വൈ നോട്ട്. ഇതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഒരു പോയിന്റിന്റെ റെപ്രസെന്റേഷൻ. ഇത് തന്നെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എക്സ് വൈ പ്ലെയിനിൽ തന്നെ പോലെ ഒരു പ്ലെയിനിൽ തന്നെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഒരു പോയിന്റും ഒരു ഹാഫ് ലൈനും ആണ്. നമ്മളിപ്പോൾ പറഞ്ഞു രണ്ട് ലൈൻസ് ആണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറഞ്ഞു. പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഒരു പോയിന്റും ഒരു റേ ആണ്. റേ എന്ന് പറഞ്ഞാൽ ഹാഫ് ലൈൻ. ഒരു പോയിന്റ് ഒരു എൻഡ് പോയിന്റ് ഉണ്ട്, ഒരു എൻഡ് ഉണ്ട്, മറ്റു എൻഡ് ഇല്ല, അങ്ങനത്തെ ഹാഫ് ലൈൻ എന്ന് പറയും, അല്ലെങ്കിൽ റേ എന്ന് പറയും. ഇനീഷ്യൽ റേ എന്നാണ് ഇതിനെ പറയുന്ന പേര്, ഇനീഷ്യൽ റേ. ഇതാണ് കാർട്ടീഷ്യൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ബേസ്. ഇനി പ്ലെയിനിലെ ഏതൊരു പോയിന്റിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ,
ഒറിജിനൽ എന്നല്ല, അല്ലെങ്കിൽ ഇതിനെ ഒറിജിൻ അല്ലെങ്കിൽ പോൾ എന്നാണ് വിളിക്കുക. ഒറിജിൻ അല്ലെങ്കിൽ പോൾ എന്ന് വിളിക്കും. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുക. പക്ഷെ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാത്രം പറഞ്ഞാൽ ആ ഡിസ്റ്റൻസിൽ കുറേ പോയിന്റ്സ് ഉണ്ട് പ്ലെയിനിൽ. ഒറിജിനലിലെ ഡിസ്റ്റൻസ് മാത്രം ഈ പോയിന്റിനെ യുണീക്ക് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യില്ല. പിന്നെ വേണ്ടത് ഒറിജിനലിലെ ഡിസ്റ്റൻസ് സേ ഞാൻ ആർ എന്നാണ് വിളിക്കണമെങ്കിൽ ആറും, ഇനീഷ്യൽ റേയിൽ നിന്ന് ഈ റേയിലേക്കുള്ള ഒ പി എന്നുള്ള റേയിലേക്കുള്ള ആംഗിൾ മെഷേർഡ് ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ തീറ്റ ആണെങ്കിൽ ഈ പോയിന്റിനെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ആർ തീറ്റ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലിയർലി ഒരു പെർട്ടിക്കുലർ ഫിക്സ് ആർ എന്ന് പറയുന്ന വാല്യൂ ഫിക്സ് ചെയ്തിട്ട് തീറ്റ വേരി ചെയ്താൽ, ഒരു ആർ ഈക്വൾ ടു സേ ആർ ഈക്വൾ ടു വൺ എന്ന് പറഞ്ഞാൽ ആർ ഈക്വൾ ടു വൺ തീറ്റ ഈക്വൾ ടു സീറോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൺ ഇതാണെങ്കിൽ 1 0 എന്നുള്ള പോയിന്റ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇതാണ്. ഇനി 1 എന്നുള്ള ആർ ഫിക്സ് ചെയ്തുകൊണ്ട് തീറ്റ ഇങ്ങനെ വേരി ചെയ്താൽ നിങ്ങൾക്ക് ഈ 1 ഡിസ്റ്റൻസിലുള്ള ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പോയിന്റ്സ് കിട്ടും. തീറ്റ ഈക്വൽ ടു 2π വരുമ്പോൾ തിരിച്ച് ഈ 1 0 തന്നെ തിരിച്ചെത്തും. അതായത് എനിക്ക് അതിൻ്റെ ഒരു രീതി മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, ആറ് ഫിക്സ് ചെയ്ത അപ്പൊ ആർ ഈക്വൾ ടു കോൺസ്റ്റന്റ് എന്നുള്ളത് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ആർ ഈക്വൾ ടു കോൺസ്റ്റന്റ് എന്നുള്ള ആർ ഇസ് ഈക്വൾ ടു സംതിങ് എന്ന് പറയുന്നത് ദാറ്റ് പോളാർ ഇക്വേഷൻ റെപ്രസെന്റ്സ് എ സർക്കിൾ സെന്റേർഡ് അറ്റ് ഒറിജിൻ ആൻഡ് വിത്ത് റേഡിയസ് ആർ. അതുപോലെ തീറ്റ ഫിക്സ് ചെയ്തിട്ട് ആർ വേരി ചെയ്താൽ എന്തായിരിക്കും വരിക എന്നൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം. ഫോർ എക്സാമ്പിൾ തീറ്റ ഈക്വൽ ടു π/2 എന്ന് പറഞ്ഞാൽ ഈ ഇതാണ് π/2 ആംഗിൾ. തീറ്റ ഫിക്സ് ചെയ്തു, ആർ എന്ത് വേണമെങ്കിലും ആവാം, ആർ ഈക്വൽ ടു 0 വരുമ്പോൾ ഒറിജിൻ തന്നെ വരും, ആർ ഇങ്ങനെ പോസിറ്റീവ് വാല്യൂ അനുസരിച്ചിട്ട് ഇങ്ങനെ വരും. ആർ നെഗറ്റീവ് വരുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പോയിന്റ്സ് ആണ് ട്രേസ് ആവുന്നത്. അങ്ങനെ ഒരു ലൈൻ ആയിരിക്കും തീറ്റ ഈക്വൽ ടു കോൺസ്റ്റന്റിന് ട്രേസ് ആവുന്നത്. അപ്പോൾ പോളാർ ഇക്വേഷൻ ഒരു ലൈനിൻ്റെ പോളാർ ഇക്വേഷൻ ആയിരിക്കും. തീറ്റ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ പോളാർ ഇക്വേഷൻ ആയിരിക്കും. അങ്ങനെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ പറ്റി ഏകദേശം ഒരു ചെറിയൊരു ഐഡിയയാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ഇനി പിന്നെ പിന്നീട് പറയാം, പഠിക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയാൻ വന്നത് അപ്പോൾ ഈ ഒരു പോയിന്റ് ഞാനിവിടെ ഒരു പോയിന്റ് എടുത്തു അല്ലെ, ഈ പോയിന്റ് ഒരു സിലിണ്ടറിലെ പോയിന്റ് ആയിട്ട് കണ്ടു. അതിനെ സിലിണ്ടറിലെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x²+y² ഈക്വൽ ടു a² എന്നുള്ള സിലിണ്ടറിലെ പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റിനെയും വൈ കോർഡിനേറ്റിനെയും ഇസഡ് കോർഡിനേറ്റ് എക്സ് വൈ ഇസഡ് എന്നുള്ള കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആർ തീറ്റ ഇസഡ് എന്നാണ് എഴുതുന്നത്. എങ്ങനെ ആർ തീറ്റ കിട്ടിയെന്ന് വെച്ചാൽ അത് പറയാനാണ് ഞാൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞത്. ഇത് ഈ പോയിന്റ് ക്ലിയർലി സിലിണ്ടറിലെ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇസഡ് കോർഡിനേറ്റ് ഇസഡ് നോട്ട് ആണെങ്കിൽ ഇസഡ് ഈക്വൽ ടു ഇസഡ് നോട്ട് എന്നുള്ള പ്ലെയിനിലെ x²+y² ഈക്വൽ ടു a² എന്ന് പറഞ്ഞ സർക്കിളിലെ പോയിന്റ് ആണ്. ഇനി ഒരു സർക്കിളിലെ പോയിന്റ് x²+y² ഈക്വൽ ടു a² എന്നുള്ള സർക്കിളിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ a റേഡിയസ് ഉള്ള സർക്കിളിലെ പോയിന്റ്. a റേഡിയസ് ഉള്ള ഒരു സർക്കിളിലെ പോയിന്റിനെ എനിക്ക് a കോസ് തീറ്റ a സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിനെ എനിക്ക് ഈ പി എന്ന് പറയുന്ന പോയിന്റിനെ എനിക്ക് അതിൻ്റെ എക്സ് കോർഡിനേറ്റിനെയും വൈ കോർഡിനേറ്റിനെയും ഈ റേഡിയസ് എത്രയാണോ ആ റേഡിയസ് ഇപ്പോൾ ഇവിടെ ഈ കേസിൽ എ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എ കോസ് തീറ്റ, അതുപോലെ വൈ കോർഡിനേറ്റ് എ സൈൻ തീറ്റ, ഇസെഡ് കോർഡിനേറ്റ് ഇസെഡ് നോട്ട്, ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി സ്പേസിലെ ഏതൊരു പോയിന്റിനെയും ഇങ്ങനെ എഴുതാൻ പറ്റും. എന്താ കാര്യമെന്ന് വെച്ചാൽ ഈ സിലിണ്ടറിന് നിങ്ങൾ ആലോചിക്കുക, സിലിണ്ടറിൻ്റെ റേഡിയസ് എ എന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സിലിണ്ടറിൻ്റെ റേഡിയസ് എ എന്നുള്ളത് ഒരു പോസിറ്റീവ് വാല്യൂ, ഇപ്പോൾ 0 ആണെങ്കിൽ വേറെ ഒന്നുമില്ല, ഇസഡ് ആക്സിസ് തന്നെ വരും. എ ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ യു വിൽ ഗെറ്റ് എ സിലിണ്ടർ. എ ഇങ്ങനെ വലുതാവണനുസരിച്ചിട്ട് ഈ ഇസഡ് ആക്സിസിനെ ചുറ്റിയിരിക്കുന്ന സിലിണ്ടർ ഇങ്ങനെ വലുതായി വലുതായി റേഡിയസ് വലുതായി വലുതായി വന്നിട്ട്
as a varies from 0 to infinity, as a tends to infinity, this cylinder, ee cylinder inde radius ingane koodi 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 ee mottham space ne 3 dimensional space ne mottham cover cheyyum. Okay, okay, ശരിയാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സ്പേസിലെ 3 ഡൈമൻഷണൽ സ്പേസിലെ ഏതൊരു പോയിന്റ് തന്നാലും ആ പോയിന്റിനെ എനിക്ക് ഇസഡ് ആക്സിസിൽ നിന്നുള്ള ആ പോയിന്റിന്റെ ലെങ്ത് എത്രയാണോ, ഇസഡ് ആക്സിസിൽ നിന്നുള്ള അകലം എത്രയാണോ, ആ അകലം ആർ എന്നാണ് ആ അകലമെങ്കിൽ, ആ ആർ റേഡിയസ് ഉള്ള ആർ ഇസ് ദ ഇസഡ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്നാണ് ഞാൻ പറഞ്ഞത് ഈ പോയിന്റിന്റെ. അപ്പോൾ ഒരു പോയിന്റ് ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പോയിന്റ് സ്പേസിൽ തന്നിട്ടുണ്ടെങ്കിൽ, അതിൽ ഇസഡ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നോക്കി അതിൻ്റെ ആ ഡിസ്റ്റൻസ് ആർ ആണെങ്കിൽ, ആർ റേഡിയസ് ഉള്ള ഒരു സിലിണ്ടറിലെ പോയിന്റ് ആയിട്ട് ഇതിനെ കാണാം. ആർ റേഡിയസ് ഉള്ള സിലിണ്ടറിലെ ഒരു പോയിന്റ് ആയിട്ട് കാണാം. ആർ റേഡിയസ് ഉള്ള ഒരു സിലിണ്ടറിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ പോയിന്റിന്റെ ഇസഡ് കോർഡിനേറ്റ് സപ്പോസ് ഇസഡ് നോട്ട് ആണെങ്കിൽ, ഇസഡ് ഈക്വൽ ടു ഇസഡ് നോട്ട് എന്നുള്ള പ്ലെയിനിലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നുള്ള സർക്കിളിലെ പോയിന്റ് ആണത് എന്ന് പറഞ്ഞാൽ, അതിന്റെ എക്സ് കോർഡിനേറ്റിനെ എനിക്ക് ആർ കോസ് തീറ്റ എന്ന് എഴുതാം, വൈ കോർഡിനേറ്റിനെ എനിക്ക് ആർ സൈൻ തീറ്റ എന്ന് എഴുതാം, ഇസഡ് കോർഡിനേറ്റിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഇസഡ് നോട്ട് എന്ന് തന്നെ, ഇസഡ് കോർഡിനേറ്റ് ഇസഡ് നോട്ട് ആണെങ്കിൽ ഇസഡ് കോഡ് അങ്ങനെ തന്നെ എഴുതാം, ഇസഡ് എന്ന് തന്നെ എഴുതാം. അതായത് സ്പേസിലെ ഏതൊരു പോയിന്റ് എടുത്താലും ഈ പോയിന്റിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എക്സ് വൈ സെഡ് എന്നാണ് എങ്കിൽ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ട്രിപ്ലെറ്റ് എക്സ് വൈ സെഡ് എന്നാണെങ്കിൽ, സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് വരുന്നത് ആർ തീറ്റ ഇസഡ് എന്നാണ്. സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിൽ ഞാൻ ഈ പോയിന്റിന്റെ, സോറി, പോയിന്റിനെ എഴുതുന്ന എക്സ് വൈ സെഡ് എന്നല്ല, പോയിന്റിനെ എഴുതുന്ന ആർ തീറ്റ ഇസഡ് എന്നാണ്. ഇതിൽ ആറും തീറ്റയും ഇസഡും ഒക്കെ എന്താണെന്ന് വെച്ചാൽ, ഇസഡ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. എന്താണ് ഇസഡ്? ഇസഡ് എന്ന് പറയുന്നത് റെക്റ്റാംഗുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ വെർട്ടിക്കൽ കോർഡിനേറ്റ്, അതായത് ഇസഡ് കോർഡിനേറ്റ് തന്നെയാണ്. ആർ തീറ്റ എന്ന് പറഞ്ഞാൽ, സോ എനി പോയിന്റ് പി, എനി പോയിന്റ് പി വിത്ത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് ഇൻ ദി സ്പേസ് ഹാസ് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ് ആർ തീറ്റ ഇസെറ്റ്. എന്താണ് ഇതിൽ ആറും തീറ്റ ഇസെറ്റ് ഒക്കെ? വേർ ആർ തീറ്റ ഇസ് ആക്ച്വലി ദ പോളാർ കോർഡിനേറ്റ്സ് ഓഫ്, ഞാൻ എന്താണ് പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആർ റേഡിയസ് ഉള്ള സർക്കിളിലെ പോയിന്റ് ആണ് ഇസെറ്റ് ഈക്വൽ ഇസെറ്റ് നോട്ടിലാണെങ്കിൽ, ഇതിന്റെ എക്സ് വൈ സെറ്റ് എക്സ് വൈ പ്ലെയിനിലെ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു സർക്കിൾ വരും. ഈ എക്സ് വൈ പ്ലെയിനിൽ ഈ പ്രൊജക്ഷൻ വരുന്ന പോയിന്റിന്റെ പോളാർ കോർഡിനേറ്റ്സ് ആണ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ, അതായത് ആർ തീറ്റ എന്ന് വരുന്നത്. ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലേക്കുള്ള കൺവേർഷൻ ആണ് ആർ തീറ്റ എന്ന് വരുന്നത്. സോ ഇത് ഇതിന്റെ ഒറിജിനലിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആറും ഈ ആംഗിൾ തീറ്റയും ആണെങ്കിൽ ഈ പോയിന്റിന്റെ പോളാർ കോർഡിനേറ്റ്സ് ആണ് ആർ തീറ്റ എന്ന് വരുന്നത്. അപ്പോൾ പിന്നെ പ്രൊജക്ഷൻ ടു എക്സ് വൈ പ്ലെയിൻ ക്യൂ ആണെങ്കിൽ ഈ ക്യൂവിന്റെ പോളാർ കോർഡിനേറ്റ്സ് ആണ് ഈ പറഞ്ഞ ആറും തീറ്റയും. സോ ആർ തീറ്റ ഇസ് ദി പോളാർ കോർഡിനേറ്റ്സ് ഓഫ് ദി പ്രൊജക്ഷൻ ഓഫ് പി ഓൺ ദി എക്സ് വൈ പ്ലെയിൻ, കോർഡിനേറ്റ്സ് ഓഫ് ദി പ്രൊജക്ഷൻ ഓഫ് P to the xy plane. Okay. And z is the z Cartesian coordinate system, then z coordinate on the xy plane. And z is the rectangular vertical coordinate. Or I can say, is it coordinate in the Cartesian coordinate system, vertical coordinate. So what is the relationship between Cartesian and cylindrical? എന്ന് പറഞ്ഞാൽ relation is
given by x is r cos theta, y is r sin theta, and z itself. അതെന്താണ് അങ്ങനെ പറയാൻ കാര്യം? അത് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തില് ഒരു പോയിന്റും അതിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും ആയിട്ടുള്ള റിലേഷൻ ആണ്. അപ്പോൾ അതായത് രണ്ട് കോർഡിനേറ്റ് സിസ്റ്റവും ഒരു പ്ലെയിനിൽ തന്നെ അസ്യൂം ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഇവിടെ തന്നെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റവും രണ്ടും അസ്യൂം ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാം എക്സ് വൈ പ്ലെയിനിൽ, ഫോർ എക്സാമ്പിൾ എക്സ് വൈ പ്ലെയിനിൽ ഇത് എക്സ് ആക്സസും ഇത് വൈ ആക്സസും ആണെങ്കിൽ രണ്ട് ഒറിജിനും പോയിന്റ് സൈഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുക. ഒ എക്സ് ഇസ് ടേക്കൺ ആസ് ദി ഇനീഷ്യൽ റേ ഓഫ് ദി പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഒരു പോയിന്റ് പി തന്നിട്ടുണ്ടെങ്കിൽ ഈ പിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എക്സ് വൈ ആസ് എക്സ് വൈ എന്നോ എക്സ് വൈ എന്നാണെങ്കിൽ എന്താണ് എക്സും വൈ എന്ന് നമുക്കറിയാം. ഇത് ഇതാണ് എക്സ്, ഇതാണ് വൈ. അതായത് ഇതാണ് എക്സ്, ഇതാണ് വൈ. ഇനി ആറ് തീറ്റയാണ് അതിൻ്റെ പോളാർ കോർഡിനേറ്റ്സ് എങ്കിൽ ആർ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്, തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ്. അപ്പോൾ ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ നമുക്ക് പൈതഗോറസ് തിയറത്തിൽ നിന്ന് നമുക്ക് ഈ ആറും എക്സും വൈ ഒക്കെ തമ്മിലൊരു ബന്ധം കിട്ടും. എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ആർ സ്ക്വയർ എന്ന് കിട്ടും. കൂടാതെ ദിസ് ഇസ് പെർപെൻഡിക്കുലർ ടു ഒ എക്സ്. സോ ഇൻ ദിസ് ട്രയാംഗിൾ, ഞാൻ ഇതിനെ എൻ എന്ന് വിളിച്ച ഒ പി എൻ എന്നുള്ള ട്രയാംഗിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, യു ക്യാൻ സീ ദാറ്റ് കോസ് തീറ്റ ആൻഡ് സൈൻ തീറ്റ ഇസ് കോസ് തീറ്റ ഇസ് വൈ ബൈ ആർ, സോറി എക്സ് ബൈ ആർ, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ആൻഡ് സൈൻ തീറ്റ ഇസ് വൈ ബൈ ആർ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ എക്സ് ഇസ് ആർ കോസ് തീറ്റ, വൈ ഇസ് ആർ സൈൻ തീറ്റ. സോ ഇങ്ങനെ കാർട്ടീഷ്യനിൽ നിന്ന് പോളാറിലേക്കും പോളാറിൽ നിന്ന് കാർട്ടീഷ്യനിലേക്കും ആക്കാം ഈ റിലേഷൻസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെയാണ് ആർ തീറ്റ എന്ന് പറയുന്നത് ഈ പോയിന്റിന്റെ എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷന്റെ പോളാർ കോർഡിനേറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ എക്സും വൈയും, ഇപ്പം ഇതിൻ്റെ ഈ പോയിന്റിന്റെ പോളാർ കോർഡിനേറ്റ്സ് ആർ തീറ്റ ആണെങ്കിൽ ഇതിൻ്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എക്സ് വൈ ഇസഡ് ആണെങ്കിൽ ഇതിൻ്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് വൈ സീറോ ആയിരിക്കും. എക്സ് വൈ പ്ലെയിനിലുള്ള കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ എക്സ് വൈ സീറോ ആയിരിക്കും. സോ ആ എക്സ് വൈ ആർ തീറ്റയും തമ്മിലുള്ള ബന്ധമാണ് എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ, ആൻഡ് ഇസഡ് ഈക്വൽ ടു ഇസഡ്. അപ്പം ഇതിൽ എനി പോയിന്റ് ഇൻ ദി പ്ലെയിൻ ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്, ക്യാൻ ബി കൺവേർട്ടഡ് ടു സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇതിൽ ആർ എന്ന് പറയുന്നത് ആ സിലിണ്ടറിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ആറിന് വേർ ആർ ഇസ് സം പോസിറ്റീവ് വാല്യൂ, വേർ ആർ ഹാസ് സം പോസിറ്റീവ് വാല്യൂ, റേഡിയസ് ആയതുകൊണ്ട് ഇസഡ് ആക്സിസിലെ പോയിന്റ്സിന് ആർ സീറോ ആയിരിക്കും, ബാക്കി എല്ലാത്തിനും. സോ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറയാം. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റൊട്ടേഷൻ ആയതുകൊണ്ട് ഇറ്റ് വേരിയസ് ഫ്രം സീറോ ടു ടു പൈ. ആൻഡ് ഇസഡ് ഇസ് ദ ഇസഡ് കോർഡിനേറ്റ് ഇറ്റ്സെൽഫ്, അത് പോസിറ്റീവ് ഇസഡ് ആക്സിസിലെ പോസിറ്റീവ് ഇസഡ് വാല്യൂസ് വരും, താഴേക്ക് നെഗറ്റീവ് ഇസഡ് വാല്യൂസ് വരും. നെഗറ്റീവ് ഇസഡ് ആക്സിസിലെ പോയിന്റ്സിനും എക്സ് വൈ പ്ലെയിനിന്റെ താഴേക്കുള്ള എല്ലാ പോയിന്റ്സിനും നെഗറ്റീവ് ഇസഡ് കോർഡിനേറ്റ്സ് വരും. ഇസഡിന്റെ വാല്യൂ ആക്ച്വലി പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂസ് അസ്യൂം ചെയ്യാം. സോ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെ പോസിബിൾ വാല്യൂസ് ഉണ്ട്. സോ ദിസ് ഇസ് ദി സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഇൻ ദി ത്രീ ഡയമെൻഷണൽ സ്പേസ്. ഇതേപോലെ നമുക്ക് സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റവും ഡിഫൈൻ ചെയ്യാം. സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്ഫിയർ കൺസിഡർ, ഇപ്പോൾ എക്സ് വൈ ഇസഡ് ആക്സസ് ഒറിജിൻ സെന്റർ ആയിട്ട് വരുന്ന ഒരു സ്ഫിയർ നമ്മളൊന്ന് മനസ്സിൽ കൊണ്ടുവരാം. സേ ഒരു എ റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ. അപ്പൊ ഈ സ്ഫിയറിലെ ക്ലിയർലി ഈ എ എന്ന് പറയുന്ന റേഡിയസ് ആണെങ്കിൽ ഈ റേഡിയസ് സീറോ ആകുമ്പോൾ ഒറിജിൻ മാത്രം, സിംഗിൾ പോയിന്റ് മാത്രമാവും. റേഡിയസ് കൂടുന്നതനുസരിച്ചിട്ട് സ്ഫിയർ ഇങ്ങനെ വലുതായി വലുതായി വലുതായി, ആസ് ദാറ്റ് എ വേരിയസ് ഫ്രം
0 to infinity, the sphere will cover the entire three-dimensional space. So in spherical coordinate system, any point in the three-dimensional space is viewed as a point on a sphere. Spherical coordinate system thil appo enikku engane ഒരു പോയിന്റിനെ കാണുന്നത് വെച്ചാൽ ഒരു പോയിന്റിനെ എനിക്ക് ഒരു സ്ഫിയറിലെ പോയിന്റ് ആയിട്ട് കാണാം. സ്ഫിയറിലെ പോയിന്റ് ആയിട്ട് കാണാന്ന് വെച്ചാൽ ആ പോയിന്റും ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണോ, സേ ഞാൻ റോ എന്ന് വിളിക്കുകയാണ്. ആ പോയിന്റും ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ റോ എന്ന് വിളിക്കുകയാണെങ്കിൽ, യു ക്യാൻ വ്യൂ ദിസ് പോയിന്റ് ആസ് എ പോയിന്റ് ഓൺ ദ സ്ഫിയർ ഓഫ് റേഡിയസ് റോ. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു റോ സ്ക്വയർ എന്ന് പറയുന്ന റോ റേഡിയസ് ആയിട്ട് ഒറിജിൻ സെന്റർ ആയിട്ട് വരുന്ന സ്ഫിയറിലെ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് ഈ പറഞ്ഞ നമ്മൾ എടുത്ത പോയിന്റിനെ കാണാം. ഓക്കെ, അപ്പൊ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് റോ എന്താണ്, റോ എന്ന് പറഞ്ഞ അപ്പൊ നമ്മൾ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. റോ വിത്ത് പോയിന്റ് പി എന്നാണ് ഞാൻ എഴുതണമെങ്കിൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ എഴുതുന്നത് റോ ഫൈ തീറ്റ എന്നാണ് എഴുതാം. ഈ പോയിന്റിന്റെ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് എഴുതുക റോ ഫൈ തീറ്റ എന്നാണ്. ഇപ്പൊ ഇവിടെ രണ്ട് ആംഗിൾ വരുന്നുണ്ട് കേട്ടോ, രണ്ട് ആംഗുലർ കോർഡിനേറ്റ്സ് വരുന്നുണ്ട്, ഫൈയും തീറ്റയും. അപ്പൊ അതെന്താന്ന് പറയാം, റോ ഫൈ തീറ്റ എന്നാണ് ഇതിന്റെ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് എഴുതുക. ഈ പോയിന്റിന് ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഉണ്ടാവും, എക്സ് വൈ സെഡ് എന്നെന്തെങ്കിലും ഉണ്ടാവും. ഞാൻ പറഞ്ഞത് അതിന്റെ കാർട്ടീഷ്യൻ അല്ല, സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് എഴുതുന്നത് റോ ഫൈ തീറ്റ എന്ന അതിൽ ആണ്. അതിൽ റോ എന്താണ്, റോ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദിസ് പോയിന്റ് ഫ്രം ഒറിജിൻ. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് റോ. ഇനി ഫൈ എന്ന് പറഞ്ഞാല് ഈ ഒ പി എന്നുള്ള റോ, ഈ റേ ഒ പി എന്നുള്ള ലൈൻ അല്ലെങ്കിൽ ഒ പി എന്നുള്ള റേ പോസിറ്റീവ് ഇസഡ് ആക്സസുമായിട്ട് മേക്ക് ചെയ്യണ ആംഗിളാണ്. നിങ്ങൾ ഈ റോ ഡിസ്റ്റൻസിൽ ഒറിജിനിൽ നിന്ന് റോ ഡിസ്റ്റൻസിലുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് അല്ലേ, ആ സ്ഫിയറിൽ വരുന്ന എല്ലാ പോയിന്റ്സും ഒറിജിനിൽ നിന്ന് റോ ഡിസ്റ്റൻസിലുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, ഇതിൽ തന്നെ പോസിറ്റീവ് ഇസഡ് ആക്സസുമായിട്ട് മേക്ക് ചെയ്യണ ആംഗിളാണ് ഫൈ എന്ന് പറയാം. അപ്പൊ ഈ പോസിറ്റീവ് ഇസഡ് ആക്സസുമായിട്ട് ഫൈ ആംഗിള് മേക്ക് ചെയ്യണ ഒരു പോയിന്റ് അല്ല ഉള്ളത്, ആക്ച്വലി ഒരു കോൺ പോലെ ഇത്രയും പോയിന്റ്സ് കിട്ടും. ഇതിലുള്ള എല്ലാ പോയിന്റ്സും ഈ പോസിറ്റീവ് സെഡ് ആക്സസുമായിട്ട് ഫൈ എന്നുള്ള ആംഗിൾ തന്നെയാണ് മേക്ക് ചെയ്യണത്. ഇനി അപ്പൊ തീറ്റ എന്ന് പറഞ്ഞ അടുത്തൊരു കോർഡിനേറ്റും കൂടെ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്കും, ഇനി നമ്മൾ ഒരു കോർഡിനേറ്റും കൂടെ ഒരു കാര്യം കൂടെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് പിന്റെ പൊസിഷൻ യുണീക്ലി ഡിറ്റർമിൻ ഉണ്ടാവും. അതായത് നമ്മളിപ്പോ ഇത് എക്സ്, ഇതാണ് നമ്മൾ ഇസഡ് ആക്സസ് ആയിട്ട് എടുത്തിരിക്കണേ, ഇത് എക്സ് ആക്സസ് ആയിട്ട് എടുക്കണേ. ഈ പോസിറ്റീവ് എക്സ് ആക്സസ് ഒ എക്സ് എന്നുള്ള പോസിറ്റീവ് എക്സ് ആക്സിന്റെ നേരെ മുകളിൽ വരുന്ന പോയിന്റ് അതിന്റെ തീറ്റ സീറോ ആയിട്ട് എടുക്കുകയാണ്. അതായത് പി എന്നുള്ള പോയിന്റിന്റെ പ്രൊജക്ഷൻ എവിടെ വരും, പോസിറ്റീവ് എക്സ് ആക്സസിലാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ തീറ്റ ആംഗിൾ തീറ്റ സെറ്റ് ആസ് സീറോ. ബാക്കി ഇങ്ങോട്ട് പോകും തോറും തീറ്റ പോസിറ്റീവ് വാല്യൂസ് ഇങ്ങനെ അസ്യൂം ചെയ്ത് ഈ കോണിലെ ഈ പോർഷനിലൂടെ പോയി 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 തിരിച്ചിവിടെ എത്തുമ്പം തീറ്റ ആസ് തീറ്റ വേരീസ് ഫ്രം സീറോ ടു ടു പൈ യു വിൽ റീച്ച് ബാക്ക് അറ്റ് ദിസ് പൊസിഷൻ. സോ തീറ്റ എന്ന് പറയുന്നത് ഈ പോയിന്റ് പിയുടെ എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷന്റെ പോളാർ ആംഗിളാണ്. അപ്പൊ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഏത് ആംഗിൾ എന്ന് പറയും അല്ലെ, പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, ഈ പി എന്നുള്ള പോയിന്റിന്റെ പ്രൊജക്ഷൻ എക്സ് വൈ പ്ലെയിനിൽ എടുത്താൽ ഈ പ്രൊജക്ഷന്റെ
പോളാർ ആംഗിളാണ് പ്രൊജക്ഷന്റെ പോളാർ ആംഗിളാണ് നമ്മുടെ എന്താ തീറ്റ ഓക്കെ ഇതിൻ്റെ ആംഗുലർ കോർഡിനേറ്റ് പോളാർ കോർഡിനേറ്റ്സ് ആർ തീറ്റ ആണെങ്കിൽ ഈ തീറ്റയാണ് നമ്മുടെ തീറ്റ ഓക്കെ സോ തീറ്റ സീറോ തുടങ്ങി ടു പൈ വരെയാണ് വേരിയ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം അവിടെ ഒരു കാര്യം അവിടെ സ്പെസിഫൈ ചെയ്യാൻ മറന്നുപോയത് ഫൈ എന്നുള്ളത് എവിടെ നിന്ന് തുടങ്ങി എവിടെ വരെ വേരിയാണെന്ന് ഫൈ എന്ന് പറഞ്ഞാൽ പോസിറ്റ് ഇസഡ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യണ ആംഗിളാന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ഇത് പോസിറ്റീവ് ഇസഡ് ആക്സിസുമായിട്ട് ആംഗിൾ മേക്ക് ചെയ്യണ ആംഗിൾ എന്ന് പറയുമ്പോൾ എത്ര വരെ ഫൈക്ക് വേരിയാൻ പറ്റും ഫൈ സീറോ ആണ് വേരിയ ഫൈ ഈക്വൽ ടു സീറോ ആണെങ്കിൽ പോസിറ്റീവ് എക്സ് ആക്സിസിൽ തന്നെ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഇസഡ് ആക്സിസ് ഇട്ടാ സോറി പോസിറ്റീവ് ഇസഡ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യണ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഫൈ സീറോ എന്ന് പറഞ്ഞാൽ ഇസഡ് ആക്സിസിൽ തന്നെയുള്ള പോയിന്റിന് ഫൈ സീറോ ആയിരിക്കും ഓക്കെ പിന്നെ ഇങ്ങോട്ട് വരുന്നോറും ഫൈ ഇങ്ങനെ കൂടിക്കൂടി വരും ഇങ്ങനെ ഇങ്ങനെ എവിടെ വരെ വേരി ചെയ്യാം പോസിറ്റീവ് ഇസഡ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യണ ആംഗിൾ എത്ര വരെ വേരി ചെയ്യാം ഇവിടം വരെ അല്ലേ വേരി ചെയ്യാൻ പറ്റൂ ഇവിടം വരെ വേരി ചെയ്യാൻ പറ്റൂ അല്ലേ ഇനി എങ്ങനെ വേരി ചെയ്യാം ഇനി ഇങ്ങോട്ട് വേരി ചെയ്യാന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ഇസഡ് ആക്സിസുമായിട്ട് ഈ ആംഗിള് അതിനേക്കാളും കുറവായിരിക്കില്ലേ പൈനേക്കാളും കുറവായിരിക്കില്ലേ അപ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് സെഡ് ആക്സസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഫൈ ആക്ച്വലി വേരീസ് ഫ്രം സീറോ ടു പൈ ഓക്കെ റോയും തീറ്റയൊക്കെ ഫിക്സ്ഡ് ആയിട്ട് വെക്കുകയാണ് ഒരു പെർട്ടിക്കുലർ വാല്യൂ വെക്കുകയാണെങ്കിൽ ഫൈ ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇസഡ് ആക്സിസിലെ കറസ്പോണ്ടിങ് പോയിന്റ് ആണ് ഇനി ആ റോയും തീറ്റയൊക്കെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഈ ഫൈ വേരി ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഈ പോയിന്റ് ഇങ്ങനെ ഇസഡ് ആക്സിസിൽ നിന്ന് അകന്ന് പോകുന്നതായിട്ട് കാണാം അത് ഫൈ ഈക്വൽ ടു പൈ വരുമ്പോൾ ഇവിടെ വരെ വരും ആക്ച്വലി ഒരു പെർട്ടിക്കുലർ അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ മാത്രമല്ല ഇങ്ങനെയും കാണാം ഒരു പെർട്ടിക്കുലർ ഫൈക്ക് ഇവിടെയും ഇവിടെയും ഉള്ള പോയിന്റ്സ് രണ്ട് പോയിന്റും ട്രേസ് ചെയ്യാമുണ്ട് ഒരു പെർട്ടിക്കുലർ ഫൈക്ക് ഇതേ ഫൈ തന്നെയാണ് ഈ പോയിന്റിനും പോസിറ്റീവ് ഇസഡ് ആക്സിസിൽ നിന്ന് ഒരേ ആംഗിളിൽ തന്നെയാണ് ഈ പോയിന്റും ഈ പോയിന്റും ഒരേ ആംഗിളിൽ തന്നെയാണ് ഈ പോയിന്റും ഈ പോയിന്റും അങ്ങനെ ഈ പോയിന്റിന് ഫൈ ആംഗിൾ സെയിം ആണ് ഇങ്ങനെ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ വാല്യൂ വരുമ്പോൾ ഈ രണ്ട് പോയിന്റും അതേ വാല്യൂ ആണ് ഇങ്ങനെ ഇങ്ങനെ ഇവിടം വരെ വരുമ്പോൾ ഈ മൊത്തം സ്പേസിലെ പോയിന്റ്സ് എല്ലാം കവറാവും അപ്പം ഇതിൽ എന്താ നമ്മൾ ചെയ്തത് എൻ്റെ ആ ഒരു ഐഡിയ ഒരാംഗിള് ഫൈ എന്നുള്ള ഒരാംഗിള് സീറോ തുടങ്ങി പൈ വരെയും മറ്റേ ആംഗിള് സീറോ തുടങ്ങി ടു പൈ വരെയും വേരി ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ റോ എന്ന് പറയുന്നത് ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ അതെന്തായാലും നെഗറ്റീവ് വാല്യൂ അസ്യൂം ചെയ്യില്ല പക്ഷേ സ്ഫിയർ ഇങ്ങനെ വലുതായി ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുമ്പോഴാണ് മൊത്തം സ്പേസ് കിട്ടുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു വേറെ എന്തൊക്കെയായിരുന്നു റോ എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്ന ഫൈ എന്ന് പറയുന്നതൊക്കെ എന്തായിരുന്നു റോ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദാറ്റ് പോയിന്റ് ഫ്രം ഒറിജിൻ ആയിരുന്നു ഫൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ ദാറ്റ് ദ ലൈൻ സെഗ്മെന്റ് ഓർ റേ ഒ പി മേക്സ് വിത്ത് പോസിറ്റീവ് ഇസഡ് ആക്സിസ് തീറ്റ ഇസ് ദി പോളാർ ആംഗിൾ ആംഗുലർ കോർഡിനേറ്റ് ഓഫ് പോളാർ കോർഡിനേറ്റ്സിലെ ആംഗിൾ ഓഫ് ദി പ്രൊജക്ഷൻ ഓഫ് പി ടു ദി എക്സ് വൈ പ്ലെയിൻ ഓക്കെ സോ എന്താണ് ഇതും കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പോയിന്റ് എടുത്തിട്ട് അതിൻ്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സുമായിട്ട് ഉള്ള ബന്ധം എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പോയിന്റ് ഇപ്പോൾ ഒരു പോയിന്റ് ഞാൻ എടുക്കുകയാണ് ഈ പോയിന്റിൻ്റെ പി എന്നുള്ള പോയിന്റിൻ്റെ പ്രൊജക്ഷൻ ക്യൂ എക്സ് വൈ പ്ലെയിനിലാണ് അപ്പോൾ പ്രൊജക്ഷൻ ക്യൂവിൻ്റെ എക്സ് വൈ പ്ലെയിനിലുള്ള ആംഗുലർ മീൻസ് പോളാർ കോർഡിനേറ്റ്സ് എന്ന് വെച്ചാൽ ആർ തീറ്റ ആയിരിക്കും അല്ലേ ആർ തീറ്റ
കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് ആണെങ്കിൽ അതും ഇതുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കും? ഈ പ്രൊജക്ഷന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? എക്സ് വൈ സീറോ ആയിരിക്കും. ഈ എക്സ് വൈ സീറോന്റെ പോളാർ കോർഡിനേറ്റ്സ് ആർ തീറ്റ സീറോ എന്ന് പറഞ്ഞിട്ടുമല്ലോ, പോളാർ എക്സ് വൈ പ്ലെയിനിലുള്ള പോളാർ കോർഡിനേറ്റ്സ് ആർ തീറ്റ സീറോ. അപ്പോൾ അതിൽ ആർ എന്ന് പറയുന്നത് എന്താണ്? ആർ എന്ന് പറയുന്നത് ഐ മീൻസ് എക്സ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റയാണ്. എക്സ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റയാണ്. വൈ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റയാണ്. ഓക്കെ, ഇനി തിരിച്ച് ഇസെറ്റും ഈ ആറൊക്കെ തമ്മിൽ എന്താ ബന്ധം? അപ്പൊ ഈ സ്പിയറിലെ ആർ റേഡിയസ് ഉള്ള സ്പിയറിലെ എല്ലാ പോയിന്റ്സിന്റെയും പ്രൊജക്ഷൻ വരുന്നത് ആർ റേഡിയസ് ഉള്ള സർക്കിളിലെ പോയിന്റ്സ് അല്ല അല്ലേ? പ്രൊജക്ഷൻ ഇപ്പൊ ഇവിടെയാണ് പി എങ്കിൽ അതിന്റെ പ്രൊജക്ഷൻ വരുന്നത് ഒരു ചെറിയ റേഡിയസ് ഉള്ള സർക്കിളിൽ. അപ്പൊ ഇവിടുത്തെ ആർ ഇതാണ് ആർ, ഇതാണ് റോ. ആർ റോയും സെയിം അല്ല. പിന്നെ ആർ റോയും നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന പോയിന്റ് പി ഓൺ ദി സ്പിയർ അതിന്റെ പ്രൊജക്ഷൻ ഓൺ ദി എക്സ് വൈ പ്ലെയിൻ, സപ്പോസ് അതിനെ ഞാൻ പി നോട്ട് എന്ന് വിളിക്കുകയാണെങ്കിൽ, ഒറിജിനെ ഒ എന്ന് വിളിക്കുകയാണെങ്കിൽ, ഒ പി പി നോട്ട് എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ അതിൽ ഒ പിയുടെ ലെങ്ത് റോ ആണ്, ഒ പി നോട്ടിന്റെ ലെങ്ത് ആറാണ്. അപ്പൊ നമുക്ക് ആറിനെ ഇൻ ടേംസ് ഓഫ് റോ എഴുതാം. ഇതിൽ ഫൈ എന്ന് പറയുന്നത് ഒ പി എന്നുള്ള ആംഗിൾ ഇസഡ് ആക്സസുമായിട്ട് ഒ പി എന്നുള്ള റേ ഇസഡ് ആക്സസുമായിട്ട് മീക്ക് ചെയ്യുന്ന ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒ പി പി നോട്ടില് ആംഗിൾ പി ഒ പി നോട്ട് എന്ന് പറയുന്നത് 90-5 വരും അല്ലെ? 90-5 വരും. അങ്ങനെയാണെങ്കിൽ ആർ, അപ്പോ ആർ എന്ന് പറയുന്നത് റോ കോസ് 90-5, അതായത് റോ സൈൻ ഫൈ എന്ന് വരും. ആർ ഇസ് റോ സൈൻ ഫൈ. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, ദാറ്റ് ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ. വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ, വിച്ച് ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ. ഇങ്ങനെ വരും. ഇനി ഇസഡിന്റെ വാല്യൂ, ഇസഡ് കോർഡിനേറ്റിന്റെ വാല്യൂ, പി എന്നുള്ള പോയിന്റിന്റെ ഇസഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ പിക്ചറിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അത് ഒറിജിനിൽ നിന്നും ആ ഇസഡ് ആക്സിസിൽ പിയിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ പോയിന്റ് വരെയുള്ള ലെങ്ത് ആണ്. അത് ഈ പറയുന്ന ആംഗിൾ ഫൈയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അത് റോ കോസ് ഫൈ ആണ്. അപ്പോ നമുക്ക് ഇങ്ങനെ കിട്ടി, എക്സ് ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ, ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈ. So this is the relationship between the spherical coordinates and the rectangle coordinates of the same point P in the xyz space. Okay. ഇപ്പോൾ ഒരു സർഫസ് പാരാമീറ്ററൈസ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ഈ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിലും സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിലും യൂസ്ഫുൾ ആയിട്ട് വരും. സർഫസസിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇക്വേഷൻസ് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത് ലീനിയർ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രമാണ്. ഡിഗ്രി 3 അതിനധികം ഉള്ള ഇക്വേഷൻസ് ഒന്നും നമുക്ക് ഏതായാലും എക്സസൈസ് പ്രോബ്ലംസിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇതാണ്, നിങ്ങളുടെ ഇക്വേഷൻ ഒരു ലീനിയർ ഇക്വേഷൻ അല്ല, ഒരു പ്ലെയിൻഡ് ഇക്വേഷനോ അതല്ലെങ്കിൽ ഒരു ടേം ക്വാഡ്രാറ്റിക്കും ബാക്കി രണ്ട് വേരിയബിൾസിൻ്റെ ടേം ലീനിയറും ആയിട്ട് വരുന്ന ഇക്വേഷനാണെങ്കിൽ, ഒന്നുകിൽ ഒരു ലീനിയർ ഇക്വേഷൻ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ചുമ്മാ എഴുതാണ് ഇങ്ങനെ ഒരു ഇക്വേഷനോ, അല്ലെങ്കിൽ ഒരു ടേം ക്വാഡ്രാറ്റിക് ഉണ്ട് ബാക്കിയൊക്കെ ലീനിയറാണ് അങ്ങനെയോ ഒക്കെയാണ് വന്നിരിക്കുന്നതെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഈ ഇക്വേഷൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു വേരിയബിളിനെ മറ്റ് രണ്ട് വേരിയബിളിൻ്റെ ടേംസിലായിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വേരിയബിൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പാരാമീറ്ററൈസേഷൻ എന്ന് പറയുന്നത് എക്സിനെ എക്സ് തന്നെയായിട്ടും വൈനെ വൈ തന്നെയായിട്ടും എടുത്തിട്ട് മറ്റ് വേരിയബിളിനെ ഒരു വേരിയബിളിനെ ഈ ബാക്കിയുള്ള രണ്ട് വേരിയബിൾസിൻ്റെ ടേംസിലും എഴുതുകയാണെങ്കിൽ
we could express the variables x, y, and z in terms of two parameters x and y. So we can write the parametric vector equation. പാരാമെട്രിക് പാരാമീറ്ററൈസേഷൻ ആയിട്ട് എഴുതാം. ഇതൊരു പാരാമീറ്ററൈസേഷൻ ആണ്, എക്സും വൈയും ആണ് ഇവിടുത്തെ പാരാമീറ്റേഴ്സ്. അല്ലെങ്കിൽ പാരാമെട്രിക് വെക്ടർ ഇക്വേഷൻ ആയിട്ടാണ് സർഫസിനെ എഴുതുന്നതെങ്കിൽ എസ് വിത്ത് പാരാമീറ്റേഴ്സ് എക്സ് ആൻഡ് വൈ, എക്സ് കോർഡിനേറ്റേഴ്സ് എക്സ്, വൈ കോർഡിനേറ്റേഴ്സ് വൈ, ആൻഡ് ഇസഡ് കോർഡിനേറ്റേഴ്സ് 2x - 3y. ഇങ്ങനെ പാരാമീറ്ററൈസ് ചെയ്യാം. അതുപോലെ ഒരു ഒരു ടേം ക്വാഡ്രാറ്റിക് ആണെങ്കിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിനെ മറ്റു രണ്ട് വേരിയബിളിന്റെ ടേംസിൽ എഴുതാം. ഇസഡിനെയോ ഇസഡിനെ അല്ലെങ്കിൽ വൈനെ നമുക്ക് സേ വൈനെ എഴുതാം. വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2z എന്ന് എഴുതിയാൽ പാരാമീറ്ററൈസേഷൻ ആയിട്ട് എക്സും ഇസഡും പാരാമീറ്റേഴ്സ് ആയിട്ട് എടുക്കാം. എക്സ് അങ്ങനെ തന്നെ എടുക്കുന്നു, വൈനെ എക്സ് സ്ക്വയർ പ്ലസ് 2z എന്ന് എടുക്കുന്നു, ഇസഡിനെ ഇസഡ് എന്ന് പറഞ്ഞെടുത്താൽ this gives a parameterization for the surfaces in the parameters x and z. X coordinate is x, y coordinate is x square plus 2z, and z coordinate is z. ഇനി രണ്ട് ടേംസിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം ഉണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനോ, ഇങ്ങനെ ആണ് ഇക്വേഷൻ വന്നിരിക്കുന്നതെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലെങ്കിൽ വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, അങ്ങനത്തെ രണ്ട് ക്വാഡ്രാറ്റിക് ടേംസിൻ്റെ സം ഉണ്ടെങ്കിൽ, സ്ക്വയേഴ്സിൻ്റെ സം ഉണ്ടെങ്കിൽ, നമുക്ക് വേണമെങ്കിൽ ഇതിനെ പാരാമീറ്ററൈസേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിനെ ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതിയാലും ഒരു പാരാമീറ്ററൈസേഷൻ കിട്ടും. കുറച്ചും കൂടെ നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ കൺവീനിയൻ്റ് ആയിട്ട് വരാനായിട്ട് നിങ്ങൾക്ക് ഇതിനെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എങ്ങനെ മാറ്റാമെന്ന് വെച്ചാൽ പുട്ട് ആർ ഇസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. സോ ഇഫ് വി കൺവേർട്ട് ദ കോർഡിനേറ്റ് സിസ്റ്റം ടു സിലിണ്ട്രിക്കൽ ബൈ പുട്ടിങ് എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ, ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ്, വി വിൽ ഗെറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് ഈക്വൽ ടു 0 മീൻസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് മൈനസ് ഇസഡ് ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഇസ് ആർ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഇസ് 1, ദാറ്റ് ഇസ് ആർ സ്ക്വയർ മൈനസ് ഇസഡ് ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഇസ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇസഡ്, ദാറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. സോ വി ക്യാൻ റൈറ്റ് ദ സർഫസ് ഇൻ ടേംസ് ഓഫ് ദി പാരാമീറ്റേഴ്സ് ആർ ആൻഡ് തീറ്റ. അതായത് എസ് ക്യാൻ ബി റിട്ടൺ ആസ് ദാറ്റ് ഇസ് എക്സ് കോർഡിനേറ്റ് x is r cos theta, y is r sin theta, and z is r square. So we have expressed x, y, and z in terms of two parameters r and theta. So you can write the parametric vector equation in terms of the parameters r and theta as r cos theta I plus r sin theta j plus r square k. അതല്ല ഇനി സ്ഫിയറോ ഹെമിസ്ഫിയറോ അങ്ങനെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൂന്ന് ടേംസിൻ്റെ മൂന്ന് വേരിയബിൾസിൻ്റെ സ്ക്വയർസിൻ്റെ സം ഉണ്ടെങ്കിൽ നമുക്ക് സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം തന്നെ യൂസ് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു റോ സൈൻ റോ സൈൻ ഫൈ കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ, ഇസഡ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് റോ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ ഇസ് ഈക്വൽ ടു എ. ദാറ്റ് മീൻസ് റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഇസ് 1 plus rho square cos square phi is equal to a, that is rho square is equal to a or rho is equal to root of a. So we may write x, y, and z in terms of theta and phi. Say x is equal to rho is a constant sin phi cos theta, y is equal to rho is a constant sin phi സൈൻ തീറ്റ, ഇസഡ് ഇസ് ഈക്വൽ ടു റൂട്ട് എ കോസ് ഫൈ
So this is a parameterization for the surface, the sphere with radius root a. A square ayirunna engile ninge ivide ella root a ku vare edane vandine. So here the surface is expressed in terms of the parameters phi and theta, whose parametric vector equation is given by root a sin phi cos theta I plus root a sin phi sin theta j plus root a cos phi k. So this is how we parameterize the surface. Appo ingane ningalku ede surface inde equation vannalum parameterize cheyyam. ലീനിയർ ടേംസ് ലീനിയർ ഇക്വേഷനോ അല്ലെങ്കിൽ ഒരു വേരിയബിളിൻ്റെ ടേം മാത്രം ലീനിയർ ആയിട്ടൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ പറയാം സ്പിയറോ ഹെമിസ്ഫിയറോ സ്പിയറിൻ്റെ പാർട്ടോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം പാരാമീറ്ററൈസ് ചെയ്യാനായിട്ട് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റുന്നത് നല്ലതായിരിക്കും. അതല്ല രണ്ട് വേരിയബിൾസിൻ്റെ സ്ക്വയർസിൻ്റെ സമ്മുള്ള ഇക്വേഷൻ ആണെങ്കിൽ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ടേം ഒക്കെ ഉള്ള ആ ടൈപ്പ് ഓഫ് ഇക്വേഷൻ ആണെങ്കിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പാരാമീറ്ററൈസേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതല്ലാതെയുള്ള ബാക്കി ഏത് ഫോമാറ്റിലാണ് നിങ്ങളുടെ സർഫസിൻ്റെ ഇക്വേഷൻ വരുന്നതെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിന് മറ്റ് രണ്ട് വേരിയബിളിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തിട്ട് അത് ഒരു പാരാമീറ്ററൈസേഷനായിട്ട് എടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. എളുപ്പമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാരാമീറ്ററൈസ് ചെയ്യാം. പാരാമീറ്ററൈസേഷൻ ഓഫ് എ കർവ് അല്ലെങ്കിൽ പാരാമീറ്ററൈസേഷൻ ഓഫ് എ സർഫസ് ഇസ് നോട്ട് യുണീക്ക്. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ പാരാമീറ്ററൈസ് ചെയ്യണമെന്നില്ല. Your aim is just to express the coordinates of an arbitrary point xyz in terms of two parameters. മൂന്ന് വേരിയബിൾസ് ഉണ്ടെങ്കിലും അതിൽ ഒരെണ്ണം മറ്റ് രണ്ടെണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു വേരിയബിൾ എലിമിനേറ്റ് ചെയ്ത് രണ്ട് പാരാമീറ്റേഴ്സിൻ്റെ ടേംസിൽ ഈ മൂന്ന് വേരിയബിൾസിനെയും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഇസ് ദി ഐഡിയ ബിഹൈൻഡ് പാരാമീറ്ററൈസേഷൻ ഓഫ് എ സർഫസ്. Okay, thank you.